SSLC IT examination 2022 group 3 രണ്ടാമത്തെ ചോദ്യം ഒരു പൈത്തൺ പ്രോഗ്രാമോ അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും ഔട്ട്പുട്ട് 1 നൽകിയിട്ടുണ്ട് പ്രോഗ്രാം ഇവിടെ നൽകിയിട്ടുണ്ട് അതിന്റെ ഔട്ട്പുട്ടും ഇവിടെ നൽകിയിട്ടുണ്ട് പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക അതിനുശേഷം പ്രോഗ്രാമിൽ മാറ്റം വരുത്തി രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാമായി മാറ്റി എഴുതുക മാറ്റം വരുത്തിയ ഫയൽ ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക ഇവിടെ ഒന്നാമത്തെ ഈ പ്രോഗ്രാം പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് ലഭിക്കുന്നു ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ടും ലഭിക്കും ഇവിടെ കൃത്യമായിട്ട് നമുക്കിതിന്ന് മനസ്സിലാവുന്നുണ്ട് പർപ്പിൾ കളറിന് പകരം ഇവിടെ ബ്ലൂ കളറും അതുപോലെ പിങ്ക് കളറിന് പകരം ഇവിടെ ബ്ലാക്ക് കളറും നൽകിയാൽ മാത്രം മതി ഒന്നാമത്തെ ഔട്ട്പുട്ടിനെ രണ്ടാമത്തെ ഔട്ട്പുട്ടായി മാറ്റുവാൻ അതിനാദ്യമായി നമുക്ക് ഈ പ്രോഗ്രാം ഐഡിൽ എന്ന ജാലകത്തിൽ ടൈപ്പ് ചെയ്ത് ഈ പൈത്തൺ പ്രോഗ്രാം നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഐഡിൽ ജാലകം തുറക്കാം അപ്ലിക്കേഷൻസ് മെനുവിൽ പ്രോഗ്രാമിംഗ് മെനുവിൽ ഐഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഐഡിൽ സോഫ്റ്റ്വെയർ തുറക്കാം ഒരു പുതിയ ഫയൽ തുറക്കുന്നതിന് വേണ്ടി ഫയലിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക പ്രോഗ്രാം നിങ്ങൾക്ക് ഇവിടെ നോക്കി ടൈപ്പ് ചെയ്യാവുന്നതാണ് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫ്രം കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഉണ്ട് എൻ്റർ അമർത്താം ഫോർ ഐ ഇൻ റേഞ്ച് 64 ഫോർ ഐ ഇൻ റേഞ്ച് 64 ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം കോളൻ അമർത്തുന്നു എൻ്റർ അമർത്തുന്നു ഇഫ് ഐ പെർസെൻറ്റേജ് 2 = 0 ഇഫ് ഐ പെർസെൻറ്റേജ് 2 = 0 ആണെങ്കിൽ കോളൻ കളർ എന്താണ് കളർ പർപ്പിൾ എൻ്റർ അമർത്തിയതിന് ശേഷം ബാക്ക് സ്പേസ് അമർത്തുന്നു എൽസ് കോളൻ എൻ്റർ അമർത്തുന്നു ഈ സമയത്ത് കളർ പിങ്ക് ഷിഫ്റ്റ് അമർത്തിയ ഡബിൾ കോട്ട്സ് എൻ്റർ അമർത്തിയതിന് ശേഷം ബാക്ക് സ്പേസ് അമർത്തുന്നു അപ്പോൾ ഐയുടെ വില ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്നാണ് ഇവിടെ തീരുമാനിക്കുന്നത് അതിനെ രണ്ടുകൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം 0 എന്നാണ് ഈ ഒരു കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഇരട്ട സംഖ്യയാണെങ്കിൽ പർപ്പിളും അതല്ലെങ്കിൽ പിങ്ക് കളറുമാണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ പെൻ സൈസ് 2 എന്ന് നൽകുന്നു പെൻ സൈസ് 2 എൻ്റർ അമർത്തിയതിന് ശേഷം ഫോർവേഡ് ഐ പ്ലസ് 10 ഐ പ്ലസ് 10 ദെൻ എൻ്റർ അമർത്തുന്നു ഡോട്ട് 20 ഡോട്ട് 20 ദെൻ ലെഫ്റ്റ് 44 ലെഫ്റ്റ് ബ്രാക്കറ്റിൽ 44 ഇത്രയും പ്രോഗ്രാം എഴുതിയതിന് ശേഷം നമ്മളിത് സേവ് ചെയ്യണം അതിനുവേണ്ടി ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക ചോദ്യത്തിൽ പറഞ്ഞതുപോലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായിട്ടാണ് സേവ് ചെയ്യേണ്ടത് ഇവിടെ ഈ സൈഡ് ബാർ നീക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സാം ടെൻ കാണാം അതിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തിന് ശേഷം അണ്ടർസ്കോർ ഇത് രണ്ടാമത്തെ ചോദ്യം എന്നുള്ളതിന് 2 എന്ന് നൽകി ഞാൻ സേവ് ചെയ്യുന്നു ഈ പ്രവർത്തനത്തിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി റണ്ണിൽ റൺ മൊഡ്യൂളാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ ഫ്രോ എന്നാണ് എഴുതിയിട്ടുള്ളത് സിൻടാക്സ് എറർ അവിടെ നമുക്ക് 4 എന്നാണ് വേണ്ടത് അവിടെ 4 ഐ ഇൻ റേഞ്ച് എന്ന് നൽകുന്നു വീണ്ടും ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു അതുപോലെ റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് കൃത്യമായ ഔട്ട്പുട്ട് ഇവിടെ ലഭിക്കുന്നത് കാണാം ഇവിടെ ഈ പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് കൃത്യമായ സ്പെല്ലിങ്ങുകൾ അത് എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയാൽ തന്നെ നമുക്കത് എററായിട്ട് നമുക്ക് കാണിച്ചു തരും അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാവുന്നതാണ് ഇനി ഈ ചോദ്യത്തിലുള്ള ഒന്നാമത്തെ ഔട്ട്പുട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് ഇനി ഈ കളറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ടായിട്ട് ഇത് ലഭിക്കും ഇവിടെ പർപ്പിൾ കളറിന് പകരം ഇവിടെ ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ പർപ്പിൾ എന്ന ഭാഗത്ത് നമുക്കിവിടെ ബ്ലൂ എന്നാക്കി മാറ്റാം അതുപോലെ പിങ്ക് നിറത്തിന് പകരം
നമുക്കിവിടെ പിങ്ക് നിറത്തിന് പകരം ഇവിടെ ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിങ്ക് മാറ്റിയതിന് ശേഷം അവിടെ ബ്ലാക്ക് എന്ന് നൽകി ഫയൽ വീണ്ടും സേവ് ക്ലിക്ക് ചെയ്യുന്നു. റണ്ണിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യപ്പെട്ട ഔട്ട്പുട്ട് ഇവിടെ വരുന്നത് കാണാം. ഇതും നേരത്തെ പോലെ എക്സാം ടെൻ എന്ന ഫോൾഡറിനകത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ 2 എന്ന പേരിൽ സേവ് ചെയ്ത ഒരു പൈത്തൺ ഫയലായിട്ട് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട്. നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്കത് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്.